ഹലോ. ആ ഇല്ല, ഞാൻ ഇറങ്ങിയതാ. ഇറങ്ങിയതാ. ഞാൻ ഒന്ന് ഇവിടെ ഒരു മെഡിസിൻ വാങ്ങിക്കാനുണ്ട്. മെഡിസിൻ അല്ല, മറ്റേ ഇവിടെ തൈറോയിഡിന്റെ അത് കഴിഞ്ഞുപോയി, അപ്പൊ അതൊന്ന് വാങ്ങിക്കണത്. അങ്ങനെ ഇറങ്ങിയത്. പിന്നെ ഉള്ളത് ഒന്ന് നമ്മുടെ ഓഫീസ് വരെ ഒന്ന് പോകണം 10 മണിയാകുമ്പോഴത്തേക്ക്, ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇതാ ആലുവയ്ക്ക് ഇപ്പൊ ഇല്ല ഡോക്ടറെ. നാളെ എത്തും ഞാൻ, നാളെ വരും. ഡോക്ടർക്ക് എന്നാണ് ഡേറ്റ് വന്നേക്കുന്നേ? ആ കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഞാൻ മറ്റേ അതിന് മുമ്പായിട്ട് ഒരു ദിവസം ഒന്ന് കാണാം നമുക്ക് ഇവിടെ. ആ ഇല്ല ഇല്ല, എല്ലാ കോപ്പിയും ഉണ്ട് ഫിലിപ്പച്ചാന്റെ കയ്യിൽ, എല്ലാം ഉണ്ട്. ഫിലിപ്പച്ചാനോട് ഞാൻ പറഞ്ഞു, ഫിലിപ്പച്ചാൻ പറഞ്ഞ് കോപ്പി വേണേ നേരത്തെ അത് നോക്കേ വേണ്ട, നമ്മളൊന്ന് മീറ്റ് ചെയ്യുന്നു. ഫിലിപ്പച്ചാൻ ഒന്ന് വന്ന് ഡോക്ടറെ ഒന്ന് സംസാരിക്കാം അതിന് മുമ്പായിട്ട്. ആ ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാംലസാന്റെ സീനിയർ, അതായത് പുള്ളി ഇൻഡിപെൻഡന്റ് ആണ്, ചേട്ടന്റെ ഫ്രണ്ട് മഹാരാജസുമാരുള്ള കൂട്ടും. ഫിലിപ്പച്ചാനാണ് ഇത് നോക്കുന്നത് കാര്യങ്ങളെല്ലാം. അഡ്വക്കേറ്റിന്റെ ആണ് ഫിലിപ്പ് ടി വർഗീസ്, സീനിയർ അഡ്വക്കേറ്റ്. എന്തോ? ആ പിന്നെ അയ്യോ, തുടക്കം മുതൽ ഫിലിപ്പച്ചാനല്ലേ. എന്തോ? ആ പിന്നെന്തോ? അല്ല ഫിലിപ്പച്ചാൻ അതാ ചോദിച്ചത്, ഡേറ്റ് ഏപ്രിൽ ആണെങ്കിൽ പിന്നെ നമുക്ക് തിരക്ക് വേണ്ട, സാവകാശം നമുക്ക് കാണാമെന്ന് പുള്ളി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു. എല്ലാ കോപ്പീസും പുള്ളിയുടെ ഉണ്ട്. അപ്പൊ ഒരു ദിവസം ഫിലിപ്പച്ചാൻ അങ്ങോട്ട് ആലുവയ്ക്ക് വരിക, അല്ലെങ്കിൽ നമുക്ക് ആലുവ വീട്ടിൽ എങ്ങനെ വെച്ചാൽ നമുക്ക് കാണാം, അത് കോർഡിനേറ്റ് ചെയ്യാം. പുള്ളി പറഞ്ഞു ഇപ്പൊ ഈ ഓരോരുത്തരായിട്ട് ഇപ്പൊ ഈ ഓർഡർ അനുസരിച്ച് ഓരോരുത്തരെ ഇങ്ങനെ നമ്മൾ കണ്ട് സംസാരിച്ച് അങ്ങനെ ഓരോരുത്തരായിട്ട് പോവാണ്. അപ്പൊ അനൂപിന്റെയൊക്കെ എനിക്ക് തോന്നുന്നത് മാർച്ച് എൻഡ് ആണ്. അപ്പൊ അനൂപിന്ന് ഇപ്പൊ വേണ്ട, നമുക്കൊരു മാർച്ച് 15 കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ അത് ആ സമയമാകുമ്പോൾ മറന്നുപോകും, ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്യാം എങ്ങനെയാണ് എന്നുള്ള. അപ്പൊ അത് ഈ ഇല്ല, ആ കോപ്പിക്ക് ഇനി യാതൊരു വാലിഡിറ്റി ഇല്ല ഡോക്ടറെ, ആ കോപ്പി കൊണ്ട് യാതൊരു കാര്യമല്ല. നമ്മൾ ഇനി മൊഴി കൊടുക്കുന്ന അനുസരിച്ച് അത് അവിടെ കോടതിയിൽ എഴുതിയെടുക്കും, അതാണ് ഇനി അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യുന്നത്. കാര്യം നമ്മൾ എഴുതിയിൽ ഒന്നും സൈൻ ചെയ്തിട്ടില്ല, അതിന് ഈ ആ മൊഴിക്ക് യാതൊരു വാലിഡിറ്റി ഇല്ല. അതുകൊണ്ടാണ് കോടതിയിൽ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന മൊഴി നമ്മുടെ അഡ്വക്കേറ്റും പ്രോസിക്യൂഷനും കോടതിയിൽ നോട്ട് ചെയ്യും. പിന്നെ അത് മാത്രമാണ്, അതോടുകൂടി കഴിഞ്ഞു, നമ്മുടെ മൊഴി എടുത്തു കഴിഞ്ഞു. അതാണ് പിന്നെ അങ്ങോട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരെയും നമ്മൾ ഈ വിറ്റ്നസിന്റെ മൊഴി കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നത്. ആ പേപ്പർ പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നുള്ളത് ഒന്ന് നമ്മുടെ അഡ്വക്കേറ്റ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് നമ്മളോട് പറഞ്ഞിട്ട് ഇതിങ്ങനെ വന്നാൽ എന്താകും എന്നുള്ള ഒരു ഒരു ബ്രീഫ് അവർ തരും. ഇല്ല ഇല്ല, അത് അതെല്ലാം എല്ലാം ഉണ്ട്, എന്റെ കോപ്പി കാര്യങ്ങളെല്ലാം ഫുൾ ഇത് അവരുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പുള്ളി പറഞ്ഞ എല്ലാം എല്ലാം ഉണ്ട്, നമുക്കൊരു ഒരു മാർച്ച് ഒരു പകുതിയൊക്കെ ആകുമ്പോൾ കാണാം, ഏപ്രിൽ അല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞു. കുഴപ്പമില്ല, അതിന് മുമ്പായിട്ട് ഒരു ദിവസം വേണമെങ്കിൽ കാണാം ഡോക്ടർ, നമുക്ക് ഞാൻ പറയാം. ഫിലിപ്പ് ജാനറ്റ് ഒന്ന് പറയാം. എന്തോ? ആ അത് തന്നെ ഡോക്ടർ, എല്ലാവരും ഏപ്രിലല്ലേ ഉള്ളൂ. ആ അത് പ്രശ്നമല്ല. അപ്പൊ മാർച്ചിലിപ്പോ മാർച്ച് 15-ാം തീയതി വരെയുള്ള ആൾക്കാരെ ഇപ്പൊ നമ്മള് ജസ്റ്റ് ഇപ്പൊ ഈ മാസത്തുള്ള ഒന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോവാണ്. ഒരു പ്രശ്നമല്ല, നോ പ്രോബ്ലം, ടൈം ഉണ്ട് നമുക്ക്. അപ്പൊ അതിന്റെ കോപ്പി വേണമെങ്കിൽ ഞാനൊന്ന് കൊണ്ടെത്തിക്കാം ഡോക്ടർക്ക് ഒന്ന് നോക്കാൻ വേണ്ടി. എന്തോ? ഇതുവരെ പ്രശ്നമൊന്നുമില്ല, ഒന്നുമില്ല, ഒരു കുഴപ്പമുള്ളതല്ല. അതിങ്ങനെ ഒന്ന് വേറെ പ്രശ്നമൊന്നുമില്ല, അതിങ്ങനെ നമുക്ക് തുടങ്ങാറായില്ലല്ലോ, നമുക്കൊന്ന് ക്രോസ് ചെയ്യാൻ തുടങ്ങിയില്ലല്ലോ. നമുക്ക് ആ ഡൽഹിയിൽ നിന്ന് ചണ്ഡീഗഡിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ അഡ്വക്കേറ്റ് സ്റ്റാർട്ട് ചെയ്യൂ. അല്ല, ഇതുവരെ വന്നില്ല, വന്നില്ല. ചിലപ്പോ ഈ ആഴ്ച വന്നാലേ, അത് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ക്രോസ് ചെയ്യൂ. ഇപ്പൊ വെറുതെ ഇങ്ങനെ നമ്മൾ പറയുന്നു, അവർ എഴുതിയെടുക്കുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, വേറെ ആക്ടിവിറ്റി ആയിട്ടൊന്നുമില്ല. ഓരോരുത്തർ വരുന്നു, ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞ, ഇല്ല അത് ഇങ്ങനെ ആയിരുന്നു, അതപ്പം നോട്ട് ചെയ്യുന്നു, ഓക്കെ, നിങ്ങളുടെ മൊഴി സ്റ്റേറ്റ്മെന്റ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കഴിഞ്ഞു, അപ്പൊ തന്നെ അവർ പോകും. അങ്ങനെയാ നടക്കുന്നത്, നമുക്ക് ക്രോസ് ഇല്ല, അവരും ക്രോസ് ചെയ്യുന്നില്ല, നമ്മളും ക്രോസ് ചെയ്തില്ല. ഇപ്പൊ കോടതിയിൽ വായിച്ച് ചെയ്യപ്പെട്ടിട്ട് നമ്മൾ ആ FSL റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ വിളിപ്പിക്കും, എന്നിട്ട് ആ ദിവസമാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ഇല്ല, ഡോക്ടർക്ക് പിന്നെ ഒന്നും, ഡോക്ടർ ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് അവിടെ റെക്കോർഡ് ചെയ്താൽ പിന്നെ ഇല്ല, പിന്നെ ആവശ്യമില്ല. ഇല്ല, നമുക്ക് വേറെ നമുക്ക് അങ്ങനെ പ്രധാനപ്പെട്ട ഒന്നും ആ ഒരു ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിന്റെ ഒരു കൺഫർമേഷന് വേണ്ടി ചോദിക്കും, ഇത്രാം തീയതി ഇന്ന ഡേറ്റ്, ഇന്ന സംഭവം കാര്യങ്ങൾ, അതിനെ അതേ മൊഴി തന്നെ സിസ്റ്റം ഒക്കെ പറയുമ്പോൾ അത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ കഴിയും. ഒരു പ്രാവശ്യം പോയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ചേട്ടൻ ഇവിടെ ഉണ്ട്, എറണാകുളത്തുണ്ട്. ഇപ്പൊ കേസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ എറണാകുളം തന്നെ ഉണ്ട് പുള്ളി. എല്ലാ ദിവസവും ഇപ്പൊ അപ്പൊ ഇന്നലെ മിനിയാന്ന് പോയില്ല, ഇന്നലെ പോയിരുന്നു. ജസ്റ്റ് ഒന്ന് പോയിട്ട് അവർ പറയുന്നത് എന്താന്നൊക്കെ ഉള്ളൊന്ന് കേൾക്കാം, അത്രേ ഉള്ളൂ.
ആ അതെ അതെ ഡോക്ടറെ, ഞാൻ ഉള്ളപ്പോഴാണ് വിളിച്ചത്. ചുമയും പനിയല്ല. വേണമെങ്കിൽ പറയാം ഇന്ന്. ഓ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡോക്ടർ, ഇപ്പൊ ഇന്നിപ്പോ ഞാൻ കാണും. ഇന്നിപ്പോ ആലോചിക്ക് വരുന്ന എനിക്ക് ഒന്ന് രാത്രി നമ്മൾ ഇരിക്കുക. രാത്രി ശരി ശരി ഞാൻ പറയാം ഡോക്ടറെ. കാര്യം ഇപ്പൊ രാത്രി വന്നിരുന്നില്ലേ അഡ്വക്കേറ്റ്സ് വരുമ്പോ അവരുമായിട്ട് ഒന്ന് ബ്രീഫ് ചെയ്യും, സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് പുള്ളി ഇവിടെ തന്നെ പിന്നെ വന്നുപോക്കും ബുദ്ധിമുട്ട് ആയതുകൊണ്ട് ഇവിടെ എറണാകുളത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഞാനിത് പറയാം, അപ്പൊ ഒന്ന് പറ്റിയാലൊന്ന് കാണാം. ഞാൻ ആ കോപ്പി എടുത്ത് എത്തിക്കാം ഡോക്ടർക്ക്. ശരി ഡോക്ടർ, താങ്ക് യു.